എം എൻ എമ്മിന് അടക്കം എല്ലാവർക്കും എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന എല്ലാവർക്കും അറിയാം പാച്ചു എന്നെ എങ്ങനെയാ നോക്കുന്നതെന്ന്. അറിയാലോ, അതിപ്പോ ആർക്കും പറഞ്ഞില്ല. എന്നെ പേഴ്സണലായി അറിയുന്ന എല്ലാവർക്കും അറിയാം എന്നെ പൊന്നുപോലാണ് അവൻ നോക്കുന്നത്, രാജകുമാരി പോലെ. പിന്നെ ഈ മൈന്ദുകളൊക്കെ എന്ത് എന്ത് ചൊരുക്കാണോ എന്തോ ഈ തുള്ളണത്, എനക്കറിയില്ലേ. ഇപ്പോഴും ആ എനിക്ക് ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് ഗിഫ്റ്റ് അടിക്കുന്നുമുണ്ട്, ഇപ്പോഴും ഓൻ എന്നെ പൊന്നുപോലെ നോക്കണമുണ്ട്, ഇപ്പോഴും ഓൻ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണത്. രോദനം, യെസ്, അതാണ് ശരിക്കേട്ടാ, ശരിക്കും രോദനം, വേറൊന്നുമല്ല, വേറൊരു രോദനം. മൈൻഡ് ആക്കാണ്ടിരുന്നാലും പിന്നെയും പിന്നെയും പിന്നെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി വന്നിട്ട് ചൊറിച്ചിൽ 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 തന്നെ. സ്വന്തം ഐ ഡിയിൽ വരണില്ലേ, ഇന്ന് ഇവര് ഒറിജിനൽ ഐ ഡിയിൽ വന്നിട്ട് എന്റെ മുഖത്ത് നോക്കി ചോദിക്കട്ടെ, നിന്റെ പാച്ചു നിന്നെ വിട്ടിട്ട് പോയോ എന്ന് ചോദിക്കട്ടെ. ഒരാളിവിടെ വന്നിട്ട് ഗിഫ്റ്റ് അടിച്ച് ഗിഫ്റ്റ് അടിച്ചപ്പോ തന്നെ എന്റെ നാത്തോനും വന്നല്ലോ, ഗിഫ്റ്റ് അടിക്കുമ്പോഴത്തേക്കും വന്നിട്ട് പറയും പാച്ചുമായിട്ട് ഇവള് കല്യാണം കഴിക്കാൻ പോവാണ്. എന്താ പാച്ചു ഇപ്പൊ കളഞ്ഞിട്ട് പോയി എന്നാ തോന്നുന്നത്. താഴത്തെ കമന്റുകളാണ് ഇവൾക്ക് ഫഹദ് എന്ന് പറഞ്ഞ ഒരുത്തനായിട്ട് ബന്ധമുണ്ട്, ഉണ്ട്, അവ ഇപ്പൊ തേച്ചിട്ട് പോയി, അപ്പൊ അതിന്റെ വിഷമത്തിൽ ഇരിക്കുകയാണ്, അപ്പൊ നിങ്ങളെയാണ് അടുത്ത് നോക്കണ്. എന്തുവാ പാച്ചുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്, അത് തേച്ചിട്ട് പോയിട്ടില്ല. എന്താ നീറ്റ കേറാത്ത, കേറടാ മോനെ, തേച്ചിട്ട് പോവുകയല്ല, ഈ ജന്മം മുഴുവൻ പോകത്തില്ല. ചോദിക്കുന്നത് വേ നുള്ളി എടുക്ക ചേച്ചി, ആ നുള്ളി എടുക്കടാ മോനെ. അനീറ്റ താങ്ക്സ് മോളെ, വേണ്ട ഇനും രോദിക്കുന്നവർക്ക് ആശ്വസിപ്പിക്കാം, രോദിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് ലൈവ് ആയിരുന്നു. ഇനി രോദിക്കുന്നവരോട് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ പാച്ചു എന്ന് പറഞ്ഞ അയാള് തന്നെയാണ് എന്നെ ഇപ്പോഴും നോക്കണത്. ഇനി അയാള് ടിക്ടോക്കിൽ വന്ന് ഗിഫ്റ്റ് അടിച്ചിട്ട് വേണ്ട, അയാളാണ് എന്റെ കുടുംബത്തേക്കുള്ള പൈസയും എന്റെ ഇവിടുത്തെ ചെലവിനുള്ള പൈസ, എന്റെ വാടക, കറണ്ട് ബില്ല്, എന്റെ എനിക്ക് എന്റെ വീട്ടിലെ കാര്യങ്ങള്, പിന്നെ എന്റെ ഡ്രൈവറ്, പിന്നെ ഇതൊക്കെ പൈസയാണല്ലോ, ഇതിനൊക്കെ പൈസയാണല്ലോ, ഇതൊക്കെ ആളാണ് ചെയ്യണത്. പിന്നെ എന്റെ എന്റെ ബ്രൂട്ടീഷ്യൻ, എന്റെ ഡ്രസ്സ്, എന്റെ ഓർണമെന്റ്സ്, എല്ലാം A to Z, എന്റെ എല്ലാം ഓക്കെ. പിന്നെ എനിക്ക് നാട്ടിലൊരു 5 കോടിയുടെ വീട് അറിയാലോ, 5 കോടിയുടെ വീട് ഞാൻ നാട്ടിൽ ഉണ്ടാക്കണ, എല്ലാവരും അറിഞ്ഞിട്ടു നോക്കതാ. അപ്പൊ അത് എല്ലാം പാച്ചു തന്നെയാ ചെയ്യണത്. ഇനിയിപ്പോ പാച്ചു ഇതിൽ കൂടുതൽ എന്താ എനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? പിന്നെ അവൻ എന്നെ കളഞ്ഞിട്ട് പോയി, ഈ കളഞ്ഞിട്ട് പോയി, അവൻ തേച്ചോ അവനെ തേച്ചോ, പുതിയ ആളാണോ വേറെ ആളാണോ പഴയ ആളാണോ, നോ വറീസ്. ഇത്രയും ചെയ്യുന്ന ഒരാണിന് ഒരു പെണ്ണും കളഞ്ഞിട്ട് പോകാൻ പോണില്ല. ഇത്രയും എന്നെ അത്രയ്ക്ക് അവൻ ഇഷ്ടമായത് കൊണ്ടായിരിക്കുമല്ലോ, എനിക്ക് അത്രമാത്രം എന്തോ കഴിവുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവൻ എനിക്ക് ഇത്രയും ചെയ്തു തരുന്നത്. അതുകൊണ്ട് അവൻ എന്നെയും കളഞ്ഞിട്ട് പോകാൻ പോണില്ല. എന്റെ അളിയന്റെ നിക്കർ ഏറെക്കുറെ ഓട്ടപ്പെട്ടിരിക്കുകയാണ് ഇനി. എന്നെക്കാട്ടിലും 1 കോടി കുറവായിരിക്കണം. അതെ, ഫ്ലാറ്റ് എങ്കിലും 8 കോടിയും അടക്കടി പുറത്ത്. ഇവള് ഇവള് ശരിയല്ല ട്ടാ, ആങ്ങളെ നിങ്ങളെ കൊണ്ട് ലോൺ എടുപ്പിക്കും ഇവള് കൊറേ. അവളുടെ ആഗ്രഹമല്ലേ അത് പറഞ്ഞിട്ട്, അപ്പൊ 10 അവളുടെ ആഗ്രഹമാണെന്ന് പറഞ്ഞിട്ട് ആന ഇടുന്ന കണ്ടിട്ട് അണ്ണ ഇട്ടിട്ട് കാര്യണ്ടോ? കീറിപ്പോത്തില്ലേ ഇവളാണ് അണ്ണാന്. അല്ല ഞാൻ ഞാൻ അല്ല പാച്ചു ആന ആങ്ങള അണ്ണാൻ അങ്ങനെ പോടി പറഞ്ഞു കണ്ട ഒരു അണ്ണാലുക്കുണ്ടല്ലേ, അണ്ണാച്ചിലുക്ക് പോക്കോണം അവളത്. ഏതൊരു അണ്ണാച്ചി ലൈവിൽ ഉണ്ടായിരുന്നു 5 കോടി. അല്ല ബിഫോർ യു ഇപ്പൊ ടിക്ടോക്കിൽ മൊത്തം അതാണ് പറഞ്ഞത്. കറക്റ്റ് ഒരു ദിവസം പാച്ചു എന്നെ കളിയാക്കുകയും ചെയ്തു, അതിന് നീ 5 കോടിയുടെ വീടല്ലേ വെക്കുന്നേന്ന് അറിയോ? ഞാൻ 5 കോടിയുടെ വീടാ വെക്കുന്നത്. 5 കോടി ഞങ്ങക്ക് കുറയ്ക്കാൻ പറ്റില്ല. എന്നിട്ട് 35 സെന്റ് സ്ഥലത്ത് എന്റെ വീട് മാത്രമാണ്, 35 സെന്റ് സ്ഥലം വീട് മാത്രം അറിയോ? കുറച്ച് കുറയില്ല അളിയ, ഒരു വീട് വേണം. നടക്കില്ല മോളെ, നടക്കില്ല. അനക്ക് വീടുണ്ടെങ്കിൽ ഞങ്ങൾ അന്നെ തന്നെ കെട്ടുള്ളൂ, ഇല്ലെങ്കിൽ അതുമില്ല. അല്ല ഈ അനീതൊക്കെ എന്റെ 5 കോടി വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? അല്ല ഈ അനീറ്റൊക്കെ എന്താ പ്രശ്നം എന്നറിയോ? ഓൾക്ക്
ഓൾക്ക് ഞങ്ങൾ പറഞ്ഞു ഡൗറി തരുന്നു, ഇല്ലാണ്ട് എന്നെ പോലെ ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല, എനിക്ക് സ്വന്തം വീടുണ്ടടി, അതൊന്നും നടക്കില്ല മോളെ. എൻ്റെ ആ എന്ത് വീട്, നാല് നാല് മുളങ്കോല്, അതിന്റെ ചുറ്റും ടാർപ്പായം കെട്ടിട്ട് മോളിൽ. ഡൗറിന്റെ കാര്യം പറയാം, ഇവള് ഡൗറി തരൂലേ ഇവര്? അത് കേക്ക്, അതിനെയാണ് ഓള് വീട് എന്ന് പറയുന്നത്. ഡൗറി ചോദിച്ചു നമ്മള്, കാരണം ഇവക്ക് തിന്നാൻ കൊടുക്കൽ തന്നെ വലിയൊരു ടാസ്ക്. എന്റെ ആങ്ങളിനെ കൊണ്ടാവുന്ന എത്തൂല, ആനക്ക് പട്ട വാങ്ങാൻ ഇത്രയും ചെലവില്ല. എന്നിട്ടറിയോ അങ്ങനത്തെ ഇവളെ കല്യാണം കഴിക്കണ മുമ്പ് ഒരു ഡൗറി തരൂലെന്ന്. ഒരു ഡൗറയെങ്കിലും തരുമെന്ന് ചോദിച്ചപ്പോ പറയണ് ഒരു പഴയ കിണ്ടി ഉണ്ട്, അത് എടുത്തോണ്ട് വെക്കണം. ആർക്ക് വേണം പഴയ കിണ്ടി? ഞങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയ ഫ്രഷ് കിണ്ടി വാങ്ങിക്കൂടെ? കിണ്ടി അങ്ങ് കിണ്ടി, അത് ഏട്ടന് അതെങ്കിലും കിട്ടും. അല്ലേ കോളാമ്പി ഉണ്ടോ അവളെ പേരില്? കോളാമ്പി, കോളാമ്പി എന്തിന്? ഞങ്ങക്ക് തുപ്പാൻ കോളാമ്പി എന്ന് വേണം. ഇജ്ജ് വന്നിട്ട് വേണേ ഏട്ടനെ കൊണ്ട് എന്റെ മുഖത്ത് തുപ്പിക്കേ. ഏട്ടാ തുപ്പി കൊടുക്കണം ഏട്ടാ. ഏട്ടാ ഇത് നല്ല അർത്ഥം ഉണ്ടായിരുന്നു, സോറി, നല്ല അർത്ഥം എടുത്താ മതി. എന്റെ ഏട്ടൻ നമ്മള് അന്നെ കടത്തി പറ്റിയല്ലോ. ഒരു കുടുംബത്തിലെ രണ്ട് ചെറ്റകൾ നമുക്ക് ചേരും. ഈ ഇല്ലത്ത് അതൊക്കെ പതിവുണ്ടോ? ഞങ്ങളുടെ ഇല്ലത്ത് ഇതൊക്കെ പതിവില്ലായിരുന്നു. ഇവള് വന്നതിന് തുപ്പല് ഇല്ലാന്നല്ലേ, ഇല്ലത്തൊരു കോളൊന്നും ഉണ്ടാവില്ലോ. രാവിലെ എഴുന്നേറ്റ് ശുദ്ധിയൊക്കെ ആയിട്ട് ഞങ്ങള് അടുക്കളയിൽ കയറുള്ളൂ അല്ലേ. അതാണ്, പക്ഷെ ഇപ്പൊ വേറെ നമ്മൾ രണ്ടും തറകളാണ്. ഞാൻ പിന്നെ ഇത്തിരിയും കൂടെ മുകളിലാണ്, ഇജ്ജാണ് ഫുൾ തറ. ഫുൾ തറ, കൊട്ടും തറ, തറ കൂതറ, കൂത്തറ. ഇന്നലെ എനിക്ക് എന്റെ കുഞ്ഞിന് മഴക്കുട്ടി. ഇന്നലെ ക്ലിനിക്കിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന്റെ ഉള്ളിൽ ലൈവ് ഇട്ടിട്ട് നാട്ടുകാരെ കാണിച്ച്. എന്നോട് ആരോ വേണ്ടാത്ത പണിക്ക് നിൽക്കാൻ പറഞ്ഞു. അതാ ജിത്തു പിച്ചാത്തി കിട്ടിയ പാറു, വേറെ പിച്ചാത്തി കിട്ടിയില്ലടാ. ഇപ്പൊ കടിച്ചു പറിക്കുക ചെയ്യുന്നത്. ഇതിനൊന്നും കൂടത്തില്ല, ലൈവ് കത്തണെങ്കി ഇപ്പൊ ഞാൻ ഇരുന്നൊന്ന് കരയണം. ഞാൻ എന്നും പറഞ്ഞ കരയണം. അപ്പം അല്ലെങ്കിൽ നമുക്ക് മൂണുവിനെ കടിച്ചു കരയിക്കാം. അയ്യുറുമ്പാണോ കടിക്കാൻ? ഞാൻ ഉറുമ്പായിട്ടൊന്നല്ല കടിക്കാറ്. പ്രണവേട്ട, അല്ല പ്രണവ് ഏട്ടെന്ന് വിളിക്കാൻ പാടില്ല പറഞ്ഞു. ഉറുമ്പ് എന്ന ഉറുമ്പാമ്പഴം പറഞ്ഞ പോമഗ്രാനേറ്റല്ലേ? ഞാൻ കടിക്കട്ടെ പോടി. ഉറുമ്പ് ആരാ കടിക്കുന്നത്? ഉറുമ്പാമ്പഴം അനിത കടിക്കരുത്, അനിത ആനയാണെന്നാ പറ ആന കടിക്കോ? ആനയും അതിനും നന്നായി അല്ല, ആനയും ഉറുമ്പ് എന്തായിരുന്നു അണ്ണാനും. എനിക്ക് ഇല്ലടി അനീറ്റ, എനിക്ക് റൂട്ട് മാറിപ്പോയല്ലോ. വാച്ചുവിനെ ചതിക്കാൻ പറ്റില്ലടി, ഞാൻ അവനെല്ലാം കൊടുത്തുപോയി. ഇനി ഇനി അനിതക്ക് കൊടുക്കാനൊന്നുമില്ലേ? ഇനി നിനക്ക് തരാൻ എന്റെ കാര്യമൊന്നുമില്ല, എല്ലാം ഞാൻ എന്റെ വാച്ചുവിന് വാരി കോരി കൊടുത്തു. ഇനി എന്റെ കയ്യിൽ പാച്ചു എനിക്ക് തന്ന ഒരു ദിവ്യഗർഭം മാത്രമുണ്ട്, അത് ഞാൻ അങ്ങ് തരട്ടെ. ഒന്നും വേണ്ട, ഒന്നുമില്ലാത്ത എന്നെ, ദരിദ്രയായ എന്നെ എന്തിനാ നിനക്ക്? അപ്പൊ നിന്നെ കൊണ്ട് വേറെ എന്തോ ഉദ്ദേശമുണ്ട്. ചട്ടണി കിടന്ന് ചട്ടണിയായ രണ്ട് കിട്ടണിയാണുള്ളത്, അത് കൊടുത്താ ഒന്നും കിട്ടില്ല നിനക്ക്. ആ ഇപ്പൊ മനസ്സിലായി, 5 കോടിന്റെ വീട്. അത് പിന്നെ ഉള്ളത് ഹാർട്ട് കെട്ടട്ടെ. നീ കെട്ടിക്കോ, അവൾക്ക് 5 കോടിന്റെ വീട് ആണോ? കേട്ടട്ടെ എന്നാണോ? എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? അയ്യേ അയ്യ, അവൻ സ്പെല്ലിങ് വായിക്കത്, സ്പെല്ലിങ് വായിക്കടി. അതല്ലേ, ആ അങ്ങനെ പറ്റില്ല, ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല, ഞങ്ങൾ ഇവിടെ ഇവിടെ ഞങ്ങള് അതിന് ആൾക്കാരെ എടുക്കുന്നില്ല. ഓൾറെഡി ഇവിടെ ഉണ്ട് ലോഡിംഗ് തൊഴിലാളികൾ. ഞങ്ങൾക്ക് ലോഡിംഗ് തൊഴിലാളികൾ ഉണ്ട് ഇവിടെ, ഉണ്ട് ഓൾറെഡി ഉണ്ട് ഇവിടെ. ലേവിൽ അടിച്ചു തളിക്കാരി ഇറങ്ങണോ? കേറ്റിൽ ഇറക്കലൊക്കെ അവര് തന്നെ. വേണ്ട വേണ്ട, അടിച്ചു തളിക്കാരി ഞാനും ഇവിടെ ഇരിക്കുക.
തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് എന്റെ പാച്ച ഉണ്ടായിരുന്നു, ഇപ്പൊ ആർക്കൊരു സങ്കടമൊന്നുമില്ല. സെർവൂ എന്താണെങ്കിലും സങ്കടം പോലെ തോന്നി. ഇല്ലടേ ഇല്ല, അത് കെട്ടട്ടെ എന്നാണ്. എന്നാ എനിക്കുള്ള ആൻഡ്രി എന്താ ആളിവിടില്ലേ? ആളിപ്പോ ഇന്നലെ ഖത്തറിൽ പോയി. ആളുടെ വാപ്പച്ചി മരിച്ചില്ലേ, അപ്പൊ ആളുടെ ജോലി റിസൈൻ ചെയ്തു. അപ്പോ ഇപ്പൊ ബിസിനസ്, ഇനിയിപ്പോ ആള് തന്നെ ഏറ്റെടുക്കണം. ഇത്രയും ദിവസം ജോബ് കാര്യങ്ങളും നോക്കി വാപ്പച്ചിന്റെ തലയിൽ ബിസിനസ്സും വെച്ചുകൊടുത്ത് നടക്കായിരുന്നില്ലേ. അപ്പൊ ഇനി അതിപ്പോ പറ്റില്ല. അപ്പൊ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ ആള് തന്നെയല്ലേ ഉള്ളൂ. അപ്പം എന്താ, ആളിപ്പം ഖത്തറിൽ പോയി. ഇന്നലെ പോയി അവിടെ എല്ലാം ആള് ഏറ്റെടുക്കാൻ പോണു ബിസിനസ്സൊക്കെ. കുറച്ച് അറിഞ്ഞിട്ടില്ല കേട്ടോ അത്. ആ വാപ്പച്ചി മരിച്ച ഒരാഴ്ചയായി, ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞല്ലേ. അതെ, ഇപ്പൊ അങ്ങനെ അടുത്തൊന്നും വലുതായിട്ട് കണ്ടില്ല അല്ലേ? ഇല്ല, ഇപ്പൊ വരാറുണ്ട്. ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് മുതല് ലൈവില് കുറച്ചിങ്ങനെ വരും, അങ്ങനെയൊക്കെ. എപ്പോഴെങ്കിലും ഒന്ന് വരുന്നു പോകും അല്ലേ? വന്ന് നോക്കും, വന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന്. കാരണം ഒരുപാട് ഒരു മാസത്തോളം ആയില്ലേ എന്റെ അടുത്ത് നിന്ന് വിട്ടു നിക്കല്ലേ. ഇപ്പൊ എന്റെ അവസ്ഥ, പിന്നെ എല്ലാവരും ഇങ്ങനെ ചോദിക്കാനും തുടങ്ങി, പാച്ചു കളഞ്ഞിട്ട് പോയോ കളഞ്ഞിട്ട് പോയോ എന്നൊക്കെ. അപ്പൊ ഞാനും ഇങ്ങനെ സങ്കടം പറയും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വന്ന് നോക്കും. പിന്നെ അബുദാബിക്ക് ഇൻഷാല്ല അവിടത്തെ ഒക്കെ ഒന്ന് സെറ്റാക്കി അവിടെ പോയിട്ട്. ഇപ്പം ഒരു മാസമായിട്ട് ഒക്കെ ബിസിനസ്സൊക്കെ ആകെ നോക്കാൻ ആളില്ലാണ്ട് തകരാറായിട്ട് കിടക്കല്ലേ. അപ്പൊ അവിടെ പോയിട്ടൊക്കെ ഒന്ന് സെറ്റാക്കിട്ട് അബുദാബിക്ക് വരും. ബേസ് ഇവിടെ തന്നെ അല്ലേ? ഏ ഇവിടെ തന്നെ അല്ലേ ബേസ്? ആ അതെ. പിന്നെ ആളിപ്പോ ആള് പോയെങ്കിലും ആള് പോയെന്നേ ഉള്ളൂ. എന്നെ നോക്കാൻ ഇവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ലൈവിൽ ഇപ്പൊ നമ്മളെ എന്റെ ടിക്ടോക്കില് ഉള്ള ജിത്തു, ജിത്തു ഐ ഡി ഇല്ലേ, അതോ എന്റെ ഫ്രണ്ടാണ്. ആ അപ്പൊ ഓന് ഓ ഇപ്പൊ ലൈവ് ഗെയിമൊക്കെ ഉള്ളപ്പോഴും ഓനെ ഏൽപ്പിച്ചിട്ടൊക്കെ പോയിക്കണത്, ഇടയ്ക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ജിത്തു ഉണ്ടാവും. പിന്നെ നീ അങ്ങനെ ഗെയിമൊന്നും കളിക്കാറില്ലല്ലോ, കുറച്ചില്ലേ? ആ ഞാൻ കുറച്ചു. പിന്നെ കാര്യങ്ങളൊക്കെ ഓൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇനിയിപ്പോ ഒരു ഗെയിമും കൂടി ഇട്ട് വെറുതെ ഒരു അഭ്യാസ പ്രകടനത്തിന്റെ ആവശ്യമില്ലല്ലോ നേരത്തെ. അതല്ലേ, നീ ഇവിടെ ബിസിനസിന്റെ കാര്യം എന്തായി? നോക്കുന്നുണ്ട്, നല്ലത് എന്തെങ്കിലും കിട്ടാണ്ട് വെറുതെ പൈസ കൊണ്ട് തൊലച്ചിട്ട് കാര്യമില്ലല്ലോ. നല്ല എന്തെങ്കിലും തുടങ്ങണം, തുടങ്ങുന്നു. യു ഹാവ് എ മാഗ്നറ്റിക് ഐസ്. താങ്ക് യു. നാളെ ബർത്ത്ഡേക്ക് വരുന്നുണ്ടോ അവൻ? അങ്ങരുടെ എന്നെ വിളിച്ചിരിക്കണ, പാച്ചു പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചാ നീ പോകുന്നുണ്ടോ? വിളിച്ചിട്ടുണ്ട്, എനിക്ക് ചെലപ്പോ നാളെ പുറത്തൊന്ന് പോണ്ടി വരും. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ വരണം. നീ, ഞാൻ നിന്നെ വിളിക്കാം കേട്ടാ വാട്സാപ്പിൽ. ഇവളെ കൊണ്ടുവരുന്നുണ്ടെങ്കി വരണ്ട കേട്ടാ. ഇവള് വരുന്നില്ല, അവളെ വിളിച്ചിട്ടില്ല. ആ അവളെ വിളിച്ചിട്ടില്ല. നന്നായി, അപ്പൊ നമുക്ക് പോയിട്ട് അഞ്ചുണ്ടാസുയേ. അല്ല, എനിക്ക് നാത്തുംപോര് എന്ന് പറയരുത്, അതിനെ നാത്തുംപോരല്ല, എനിക്ക് ഇഷ്ടല്ല അവളെ. അവള് കൂടെ ഉണ്ടോട്ടാ ചുറ്റോട്ട് എന്നെ കെട്ടാൻ നടക്കുക. അപ്പോ നാത്തുംപോരല്ല, എനിക്ക് ഇഷ്ടല്ല. ഗുരി ഗുരി ഹായ് ഗൗരിയാണോ? അത് GURI ആണ്, ഗുരി എന്നല്ല. ഇപ്പം ഗൗരി പോയി, ഉണ്ടാവില്ലേ? എന്റെ കുട്ടി പോയോ? നന്നായി, അപ്പൊ ഇനി കുറ്റം പറയട്ടാ. അതല്ല, മറ്റേ ഗൗരി പോയി, മറ്റേ അവള് അറിയില്ല, അവള് നല്ലൊരു ടിക്ടോക്കറാണ്. ഗൗരിയോ? ഗൗരിയോ അവളെന്നാ അങ്ങനത്തെ നോക്കൂല, നല്ല ടിക്ടോക്കറാണ്. ഞാൻ നോക്കൂല, ഞാൻ ചെക്കന്മാര് വല്ലോണ്ടെങ്കിൽ നോക്കുള്ളൂ, പെണ്ണുങ്ങളെ നോക്കാറില്ല. എനിക്ക് ഇഷ്ടല്ല, എനിക്കെന്താ അസൂയാവും. ഉറങ്ങടി വിളിച്ച് ശല്യപ്പെടുത്തി പറഞ്ഞാ ഞാൻ വിശ്വസിക്കൂല. എന്നെ നേരിട്ട് പരിചയപ്പെട്ടവർ വിശ്വസിക്കൂല. ആദ്യമായിട്ട് കണ്ട നമ്മുടെ രേഷ്മയുടെ ഇതിനല്ലേ? അതെ, ബർത്ത്ഡേ. പക്ഷെ അന്ന് തുടങ്ങി അസേനെ എല്ലാം കണ്ടായിരുന്നു. പിന്നെ ആ പിന്നെ ഞങ്ങൾ അസേനൊക്കെ ഞാൻ പിന്നെയും കണ്ടിരുന്നു.